ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വലിയ കാടുകളിൽ ഒന്നാണ് ആമസോൺ കാടുകൾ. 70 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശത്ത് 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആമസോൺ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാത്ത അനേകായിരം നിഗൂഢതകളുടെ കലവറയാണ് ആമസോൺ. ആമസോൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് അനാക്കോണ്ട പാമ്പുകളെക്കുറിച്ചാണ്. എന്നാൽ അവ മാത്രമാണോ ആമസോൺ കാടുകളിൽ ഉള്ളത് എന്ന് കരുതാൻ വരട്ടെ. എന്നാൽ നമ്മൾ കേട്ടാൽ വിസ്മയിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന അനേകായിരം നിഗൂഢതകൾ ഇന്നും ആമസോൺ കാടുകളിലുണ്ട്. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയനുസരിച്ച് അവ ഓരോന്നായി ശാസ്ത്രം കണ്ടെത്തി വരുന്നു. ഇന്ന് നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയ 10 നിഗൂഢതകളെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ ഈ നിഗൂഢതകളുടെ ദുരൂഹതകൾ ഇന്നും അതിശയിപ്പിക്കുന്നതാണ്. ശാസ്ത്ര ലോകത്തിലെ തന്നെ ചോദ്യചിഹ്നമായി മാറിയവയാണ് ഇവയെല്ലാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കിടക്കുന്ന ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗോലിയാത്ത് ബേർഡ് ഈറ്റിംഗ് സ്പൈഡർ. പേര് പോലെ തന്നെ ഇവർ വളരെ അപകടകാരികളാണ്. പക്ഷികളാണ് പ്രധാന ഭക്ഷണം. തേൻ കുടിക്കാൻ വരുന്ന പക്ഷികളെ കെണിയൊരുക്കി പിടിക്കുക, അവയെ ഭക്ഷിക്കുക. 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളം ഇവയ്ക്കുണ്ട്. ഒരു നാടൻ പൂച്ചീതിലും വലിപ്പം വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഭക്ഷിക്കാനും ഇവർക്ക് മടിയില്ല. ഇവയെക്കാട്ടിലും വലിയ രീതിയിൽ ഉള്ള ചിലന്തികൾ ഇവിടെ കാണുമെന്ന് ശാസ്ത്രലോകം പറയുന്നു. എന്നിരുന്നാലും അവയ്ക്ക് യാതൊരു തെളിവുമില്ല. ഇവയ്ക്ക് എങ്ങനെയാണ് ഇത്ര വളർച്ച ലഭിച്ചതെന്ന് ശാസ്ത്രലോകം ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമാർന്ന വൈവിധ്യമാണ് ആമസോൺ കാടിനുള്ളത്. അതുപോലെ വ്യത്യസ്തമാർന്ന ജീവജാലങ്ങളും. അവയിൽ ചില നമുക്കൊന്ന് പരിചയപ്പെടാം. പുലി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പുലികളാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 165 കിലോയോളം ഭാരമുള്ളവയാണ് ഇവിടുത്തെ പുലികൾ. ബുള്ളറ്റ് ആൻഡ്. ഇതൊരു ഉറുമ്പാണ്. പേര് പോലെ തന്നെ വളരെ അപകടം നിറഞ്ഞവയാണിവ. ഇത് ഒന്ന് കടിച്ചാൽ വെടിയുണ്ട തറച്ചു കയറുന്നതുപോലെയാണ്. അതിൻ്റെ വേദന 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്നും പറയുന്നുണ്ട്. ജീസസ് ലിസർഡ്. ഇത് ഒരു പ്രത്യേക ഇനം ഉരകു വർഗ്ഗത്തിൽപ്പെട്ടവയാണ്. പേര് പോലെ തന്നെ ഇവയ്ക്ക് കയറി മാത്രമല്ല വെള്ളത്തിൻ്റെ മുകളിൽ ഓടാനും ഇര പിടിക്കാനും സാധിക്കും. പിങ്ക് ഡോൾഫിൻ. ഇന്ന് കടലിലെ രാസവസ്തുക്കൾ കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പിങ്ക് ഡോൾഫിൻ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പിങ്ക് ഡോൾഫിൻ കാണുന്നത് ആമസോൺ നദികളിലാണ്. ഇത്രയധികം പിങ്ക് ഡോൾഫിൻ വരാനുള്ള കാരണം എന്താണെന്ന് ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോയിസൺ ഡ്രോപ്പ് ഫ്രോഗ്. ഒരു തവളയാണ്. ഒരു തവളയെ എന്തിന് ഭയക്കണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിവെക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകരമായ വിഷം കൂടിയ തവളയാണിവ. കാണാൻ ചെറിയവയാണെങ്കിലും വളരെ നല്ല രസമാണ് ഇവയെ കണ്ടിരിക്കാൻ. വ്യത്യസ്തമാർന്ന നിറത്തിൽ ഇവയെ കാണാൻ സാധിക്കുമെന്നും ചിലപ്പോൾ ഓന്തിനെ പോലെ നിറം മാറാൻ സാധിക്കുമെന്നും ശാസ്ത്രലോകം പറയുന്നു. ചെറു പ്രാണികളെയാണ് ഇവ ഭക്ഷിക്കുന്നതെങ്കിലും പാമ്പുകളെക്കാട്ടിയും വിഷമേറി ഇവയെ കണ്ടെത്തിയത് ഈയിടെയാണ്. ഇവ ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ഒരു തവളയാണ്. മീഥേൻ എമിഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മീഥേൻ ഗ്യാസ് എമിഷൻ ചെയ്യുന്ന സ്ഥലമാണ് ആമസോൺ കാട്. വർഷത്തിൽ ഏകദേശം 15 മുതൽ 22 ലക്ഷം ടൺ വരെയാണ് മീഥേൻ ഗ്യാസ് എമിഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഇന്നും ശാസ്ത്രലോകത്തിന് വലിയ ചോദ്യചിഹ്നമാണ്. ഏക്കറോളം പ്രദേശത്താണ് മീഥേൻ ഗ്യാസ് എമിഷൻ ചെയ്യുന്നത്. അതിനാൽ ആ പ്രദേശങ്ങളിലേക്ക് മൃഗങ്ങളോ മറ്റ് ജീവജാലങ്ങളോ പോകാറില്ല. പിരാന. ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകരമായ മത്സ്യങ്ങളിൽ ഒന്നാണ് പിരാന. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആമസോൺ നദികളിലാണ്. ആമസോൺ നദികളിലെ പിരാനയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ള ചോദ്യം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. മനുഷ്യനെയും മറ്റു മൃഗങ്ങളുടെയോ രക്തങ്ങൾ ജലത്തിൽ കലർന്നാൽ അത് മണത്തെറിഞ്ഞ് ഇരപിടിക്കുക എന്നതാണ് മറ്റു പിരാനകളുടെ പ്രത്യേകത. എന്നാൽ ആമസോൺ നദികളിലെ പിരാനകൾ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ സാന്നിധ്യം അറിഞ്ഞാൽ തന്നെ അവരുടെ കഥ കഴിക്കും. ഒരു പൊടി പോലും ഇല്ലാത്തവണ്ണം അവ അവരെ ഭക്ഷിക്കും. അത്രമാത്രം അപായകരമാണ് അവിടുത്തെ പിരാനകൾ. കേണൽ പെർസി ഫോസെറ്റ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പരിവേശ ഗവേഷകനാണ് കേണൽ പെർസി ഫോസെറ്റ്. അദ്ദേഹമാണ് ആമസോൺ കാടുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ കണ്ടെത്തിയതും രേഖപ്പെടുത്തിയതും ഗ്രന്ഥങ്ങളിലാക്കിയതും. ഇന്ത്യാന ജോൺസ് എന്ന മൂവിയുടെ പ്രമേയം ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹമാണ് ആമസോണിലെ ഇന്ന് കാണുന്ന നദികളും വഴികളും രേഖപ്പെടുത്തിയതും. അവസാനമായി അദ്ദേഹം ആമസോണിലെ സി എന്ന നഗരം തേടിപ്പോവുകയായിരുന്നു. അതെ, സ്വർണ്ണ നഗരം. അത് തേടിപ്പോകുന്ന അവസാന പരിവേശ ഗവേഷകനും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 21-കാരനായ മകനും മകൻ്റെ സുഹൃത്തും ഇതുവരെ കണ്ടുകെട്ടാനായിട്ടില്ല. അവരുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും
അത് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാടിനെപ്പറ്റി അറിയുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ചുവന്ന വർഗത്തിൽപ്പെട്ട ആദിവാസികളാണെന്ന് വിശ്വസിക്കുന്നു ശാസ്ത്രം. കാട്ടിലേക്ക് പോയ അനേകായിരം പേരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്നും മൺപറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിഞ്ഞിട്ടില്ല. ബോയിലിംഗ് വാട്ടർ. ആറ് ആദിവാസി സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു നദിയാണ് ബോയിലിംഗ് വാട്ടർ. പേര് പോലെ തന്നെ ഇവ തിളച്ചു മറിയുന്നവയാണ്. 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ താപനില എന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയ വശം ഇന്നും ദുരൂഹമാണ്. എങ്ങനെയാണ് ഒരു നദിക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ സ്വയം തിളച്ചു മറിയാൻ സാധിക്കുന്നത്? ഒരു അഗ്നിപർവ്വതമോ താപനില നീണ്ടു നിർത്താനുള്ള സംവിധാനമോ അവിടെയില്ല. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? എന്നിരുന്നാലും ജീവജാലങ്ങളും മറ്റു മൃഗങ്ങളും അതിൻ്റെ അടുക്കൽ പോകാറില്ല. ആദിവാസികൾ. 81 ആദിവാസികളാണ് ഇവിടെയുള്ളത്. കാടിനെ ആശ്രയിച്ചും വേട്ടയാടിയുമാണ് ഇവർ ജീവിക്കുന്നത്. സമൂഹത്തോടും ശാസ്ത്രത്തോടും ശാസ്ത്ര വളർച്ചയോടും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇവർക്കിടയിലുള്ള ചിലവർ അപകടകാരികളാണ്. ചുവന്ന നിറത്തിൽ ചായം പൂശിയ ആദിവാസി ഗണത്തിൽപ്പെട്ടവർ മനുഷ്യനെ ഭക്ഷിക്കുന്നു. അവർ അവരുടെ ഗണത്തിൽപ്പെട്ട ആളുകളെ ഒഴികെ മറ്റുള്ളവരെയെല്ലാം വേട്ടയാടിയാണ് ഭക്ഷിക്കുന്നത്. പേഴ്സി ഫോസറ്റ് എന്ന പരിവേശ ഗവേഷകൻ്റെ തിരോധാനത്തിലും ഇവർക്ക് പങ്കുള്ളതായി ശാസ്ത്രലോകം പറയുന്നു. അതിനും തെളിവുകൾ ദുരൂഹമാണ്. അനാക്കൊണ്ട. അനാക്കൊണ്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ആമസോൺ കാടുകളും അനാക്കൊണ്ട എന്ന ചിത്രവുമായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പാണ് അനാക്കൊണ്ട. മനുഷ്യനെ വളരെയധികം എളുപ്പത്തിൽ തന്നെ ജീവനോടെ കീഴ്പ്പെടുത്തി ഭക്ഷിക്കാൻ കഴിയുന്നവയാണിവ. മനുഷ്യനെ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെയും ഇവ എളുപ്പം തന്നെ കീഴ്പ്പെടുത്തി ഭക്ഷിക്കും. പേഴ്സി ഫോസറ്റ് എന്ന പരിവേശ ഗവേഷകനാണ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും നീളം കൂടിയ അനാക്കൊണ്ടകളെ രേഖപ്പെടുത്തിയത്. 161 അടിയോളം വരും. എന്നാൽ സഞ്ചാരികൾ ഇതുവരെ കാണുന്ന അനാക്കൊണ്ടകളുടെ നീളം 40 അടി മാത്രമാണ്. എന്നിരുന്നാൽ തന്നെയും ശാസ്ത്ര ലോകവും ചുറ്റുമുള്ള ആദിവാസി കൂട്ടങ്ങളും കണ്ടെത്തിയ അനാക്കൊണ്ടകളുടെ നീളമെന്ന് പറയുന്നത് 67 അടി മുതൽ 130 അടി വരെയാണുള്ളത്. എന്തെന്നാൽ തന്നെയും ശാസ്ത്രലോകത്തിന് ഇന്നും അതിശയകരമാണ് ഇവയുടെ വളർച്ചയും ഇവയുടെ ആയുസും. എൽഡറാഡോ, സ്വർണ നഗരം. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത നഗരമാണ് ഇത്. 16-ാം സെഞ്ചുറിയിലാണ് ഈ നഗരം രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഈ നഗരത്തെ തേടിപ്പോയവർ ഇതുവരെ തിരികെ വന്നിട്ടില്ല. 100-ലധികം കപ്പലുകളും 100,000+ ആളുകളുമാണ് ഈ നഗരത്തെ തേടിപ്പോയത് എന്ന് ചരിത്രം പറയുന്നു. അവസാനമായി ഈ നഗരത്തെ തേടിപ്പോയത് പേഴ്സി ഫോസറ്റ് എന്ന പരിവേശക ഗവേഷകരാണ്. എന്നിരുന്നാലും എൽഡറാഡോ എന്ന സ്വർണ്ണ നഗരം ഇപ്പോഴും ആമസോൺ കാടുകളിൽ ഉള്ളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ശാസ്ത്ര ലോകത്തിന് ഇപ്പോൾ അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ ലഭിച്ചതായും പറയുന്നുണ്ട്. എന്നിരുന്നാലും ശാസ്ത്രലോകം തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് എൽഡറാഡോ ഇന്നും നിഗൂഢതകൾ നിറഞ്ഞത്. നാം ഇതുവരെ കണ്ടത് ശാസ്ത്രലോകം കണ്ടെത്തിയ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ചുരുളയാത്ത ദുരൂഹതകളാണ്. എന്നാൽ ഇതിനുമപ്പുറം കണ്ടെത്താനുണ്ട് എന്നാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത്. വർഷത്തിൽ ഓരോ 3 ദിവസം കൂടുമ്പോഴും പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തുന്നുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ 1% മാത്രമാണ് ഇന്ന് ആമസോൺ കാടുകളിൽ പതിക്കുന്നത്. അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് കൂടിയാണ് ആമസോൺ കാടുകൾ. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലവും കാട്ടുതീ മൂലവും ഇന്ന് ഈ കാടിൻ്റെ 17% നശിച്ചിരിക്കുന്നു. ഇനിയും കാണാൻ കഴിയാത്ത ദുരൂഹതകൾ നിറഞ്ഞ ഔഷധ സസ്യങ്ങൾ ഏറെയുള്ള കാടാണ് ആമസോൺ കാടുകൾ. അതിനെ സംരക്ഷിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം നിറഞ്ഞ കലവറയായി മാറും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിടക്കുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, മിസ്റ്റർ ചാൻ.